മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അടിസ്ഥാന കൊച്ചു കൊച്ചുചക്കരച്ചി എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നാട്ടിൻ പുറത്തെ കുട്ടികൾക്ക് മാത്രമല്ല കവികൾക്കും മാവിനോട് സ്നേഹമുണ്ടായിരുന്നു എന്നതിന് ഉദാഹരണമായി വൈലോപ്പിള്ളി മാമ്പഴം എന്ന കവിതയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായതും അതേപോലെ കാമദേവൻ്റെ അസ്ത്രമായിട്ട് കവികൾ മാമ്പുവിനെ കൽപ്പിച്ചിരിക്കുന്നതും നമ്മൾ പറഞ്ഞു ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ ഇങ്ങനെ ഭുവനവിദിതമായ മാവിൻ്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത് സത്യം പറയാമല്ലോ കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം ഊതിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർത്തൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുരടിച്ചി ശർക്കര മാവ് ഇങ്ങനെ ചില മാവുകളുടെ പേരൊക്കെ പറഞ്ഞു അല്ലേ ഇങ്ങനെ വിദിതമായ മാവിൻ്റെ വംശത്തിലാണ് വിദിതം എന്ന് പറഞ്ഞാൽ ഭുവനം എന്ന് പറഞ്ഞാൽ ലോകമെന്നർത്ഥം വിദിതം ലോകപ്രശസ്തം ഇങ്ങനെ ലോകപ്രശസ്തമായ മാവിൻ്റെ വംശത്തിലാണ് കൊച്ചു ചക്കരച്ചിയുടെ ജനനം അതായത് കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നത് ഇവരുടെ തറവാട്ട് വീട്ടിലുള്ള ഒരു മാവാണ് ഈ കൊച്ചു ചക്കരച്ചിയുമായി അദ്ദേഹത്തിന് അടുത്ത് പരിചയപ്പെടാനും ആ മാവിനോടൊരു സ്നേഹബന്ധം ഉണ്ടാവാനൊക്കെ കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബം തറവാട്ട് വീട്ടിൽ താമസമാക്കിയതോടെ മാത്രമായിരുന്നു ശാഖ എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ ശാഖ തറവാട്ട് വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ശാഖ എന്ന് പറയുന്നത് തറവാട്ടിൽ പഴയ തറവാട്ടുകളിലൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ടാവും അവർ ഓരോരുത്തർക്കായിട്ട് സ്ഥലം വീതിച്ചു കൊടുക്കും അങ്ങനെ ഓരോ ശാഖകൾ ഓരോ ഭാഗം അതായത് ഒരു കുടുംബം വേറെ മാറി താമസിക്കുന്നു മറ്റൊരു കുടുംബം വേറെ മാറി താമസിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഇവരുടെ കുടുംബം താമസിച്ചത് അല്ലെ അവർക്ക് ഭാഗിച്ച് കിട്ടിയത് ഈ തറവാടായിരുന്നു തറവാട്ടിൽ ഇവർ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കൊച്ചു ചക്കരച്ചി എന്ന മാവുമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അതായത് ശരിക്കും ഈ തറവാട്ടിൽ ഭാഗം കിട്ടിയതിന് ശേഷം അവർ താമസിക്കുന്ന തറവാട്ടിൽ ദേഹവും അമ്മയും മാത്രമേ താമസിക്കാനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരി അവളുടെ പുത്രി സമേതം അതായത് മകളുടെ കൂടെ ഭർത്തൃഗൃഹത്തിലാണ് ഭർത്ത വീട്ടിലാണ് താമസിക്കുന്നത് അതിൻ്റെ ഇളയ സഹോദരി ഉണ്ട് ആ സഹോദരി എറണാകുളത്ത് വിദ്യാഭ്യാസം ചെയ്യാണ് അങ്ങനെ അദ്ദേഹത്തിനൊരു ഏകാന്തത അനുഭവപ്പെടുകയാണ് കാരണം അമ്മയും ഇദ്ദേഹവും മാത്രമാണ് താമസിക്കുന്നത് ഒറ്റയ്ക്കായപ്പോൾ ഇദ്ദേഹം വൃക്ഷലതാദികളോട് കൂട്ടുകൂടി വൃക്ഷങ്ങളോടും ലത എന്ന് പറഞ്ഞാൽ വള്ളി ചെടിയെന്നൊക്കെ അർത്ഥം ചെടികളോടൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ കാരണമാവുകയാണ് തറവാട്ട് വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകളായി എണ്ണിയത് രണ്ടെണ്ണത്തിനെയായിരുന്നു വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും മൂത്തവൾ വലിയ ചക്കരച്ചിയായിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറ് മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ ഒരുപാട് മാവുകളുണ്ട് പക്ഷേ കുലശ്രേഷ്ഠകളായി എണ്ണിയത് രണ്ടെണ്ണത്തിനെയായിരുന്നു കുലശ്രേഷ്ഠകളെന്ന് പറഞ്ഞാൽ കുലത്തിൽ ജനിച്ചവരിൽ പ്രധാനികൾ അല്ലേ മാവിൻ്റെ കുലത്തിൽ ജനിച്ച ജനിച്ചവരിൽ പ്രധാനികളായിട്ട് കണക്കാക്കിയിരുന്നത് രണ്ടെണ്ണത്തിനെയായിരുന്നു ഒന്ന് വലിയ ചക്കരച്ചി എന്ന് പറഞ്ഞൊരു മാവും കൊച്ചു ചക്കരച്ചി എന്ന് പറഞ്ഞ മറ്റൊരു മാവും മൂത്തവൾ വലിയ ചക്കരച്ചിയായിരുന്നു അതായത് ആദ്യമുണ്ടായത് വലിയ ചക്കരച്ചിയാണ് എന്നാൽ വലിയ ചക്കരച്ചി പറമ്പിൽ പറമ്പിലൊഴിഞ്ഞാണ് നിന്നിരുന്നത് അതായത് വീടിൻ്റെ തൊട്ടടുത്തല്ല പറമ്പിലേക്ക് മാറിയാണ് വലിയ ചക്കരച്ചി നിന്നിരുന്നത് കൊച്ചു ചക്കരശി ആവട്ടെ നാലുകെട്ടിനും നൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറ് നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മദ്യത്തായി നീണ്ട് നിവർന്ന് അതീശ്വരിയെപ്പോലെ നിന്നിരുന്നു മുറ്റത്ത് കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ധിക്കുന്ന മട്ടുതോന്നും കണ്ടാൽ പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുപാർശ്വവും രണ്ട് പേടകളാൽ അനുസേവ്യനായി നിൽക്കുന്ന പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗദ ശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മൂടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരറുപത് കൊല്ലം മുമ്പ് കൊച്ചു ചക്കരച്ചിയെ വെട്ടി നോ നീക്കാൻ തുനിഞ്ഞതായിരുന്നത്രേ വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്തൊന്നും കൂടെ നേടിക്കൊടുത്തു എത്രയോ തലമുറകൾ ആ വൃദ്ധം മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാല യവനികയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു വലിയ ചക്കരച്ചി പറമ്പിലാണ് നിന്നിരുന്നതെങ്കിൽ കൊച്ചു ചക്കരച്ചി ആ വീടിൻ്റെ നാലുകെട്ട് എന്ന് പറഞ്ഞാൽ പഴയ തറവാട് അങ്ങനെയൊക്കെയാണ് അല്ലെ നാലുകെട്ടും നടുമുറ്റവും ഒക്കെ ഉണ്ടാവും അപ്പം നാലുകെട്ടിൻ്റെ നെൽപ്പുരയ്ക്ക് നെല്ല് സൂക്ഷിച്ചു വെക്കുന്ന സംഭരിച്ച് വയ്ക്കുന്ന പുര നൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറ് നീങ്ങി കറ്റപ്പുരയുടെയും കറ്റപ്പുര എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തുകൊണ്ട് വെക്കുന്ന സ്ഥലം കറ്റപ്പുരയുടെയും അതേപോലെ തേങ്ങാക്കൂട് അല്ലേ തേങ്ങ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലം തേങ്ങാക്കൂടിൻ്റെയും അതിർത്തിയിൽ മദ്യത്തായിട്ട് നീണ്ട് നിവർന്ന് ഒരു അതീശ്വരിയെപ്പോലെ നിന്നിരുന്നു ആര് കൊച്ചു എന്താണ് അതീശ്വരി എന്ന് പറഞ്ഞാൽ അതീശ്വരി എന്നാൽ തൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ കീഴടക്കി വാഴുന്നവൾ എന്നർത്ഥം അപ്പം ഈ മാവ് മറ്റുള്ള വൃക്ഷങ്ങളെയൊക്കെ കീഴടക്കി തന്നെ വാഴുന്നവളായിട്ടിങ്ങനെ ഉയർന്നു നിൽക്കണം മാളികയോട് സ സ്പർദ്ദിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ സ്പർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നർത്ഥം അവിടെ ഉയർന്നു നിൽക്കുന്ന മാളികയോട് മത്സരിക്കുന്ന രീതിയിലാണ് കൊച്ചു ചക്കരച്ചി വളർന്നിരിക്കുന്നത് മാളികയേക്കാൾ ഉയർന്നു നിൽക്കുകയാണ് കൊച്ചു ചക്കരച്ചി ഇവിടെ മാളികയുടെ രണ്ട് വശവും ഇരുപാർശ്വന്നു പറഞ്ഞാൽ രണ്ട് വശവുമായിട്ട് രണ്ട് പേടകളാൽ അനുസേവ്യനായി നിൽക്കുന്ന മയിലിനെ പോലെ സൗദ ശില്പങ്ങളുണ്ട് അതായത് മാളികയുടെ മുൻഭാഗത്തായിട്ട് ശില്പങ്ങൾ ഭംഗിയുള്ള ശില്പഭംഗിയുള്ള മാളികയാണത് അപ്പം ശില്പങ്ങളുണ്ട് കയറി വരുന്ന ഭാഗത്ത് തറവാട്ടിലെ അപ്പൂപ്പന് തൻ്റെ ധാഡിയും മോടിയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള സൗധ ശില്പാണത് എന്താ ധാടി എന്ന് പറഞ്ഞാൽ ആർഭാടം പ്രൗഡി എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാല് ഭംഗി അല്ലേ അതായത് ശോഭ എന്നൊക്കെ അർത്ഥം അപ്പം തൻ്റെ തറവാട്ടിൻ്റെ മഹിമ അല്ലേ ഇതൊക്കെ ഉയർത്തി കാണിക്കുന്നതാണ് അവിടെയുള്ള മാളിക ശില്പങ്ങളൊക്കെ അപ്പോൾ ഈ മാളിക ശിൽ മാളികയിലുള്ള ശില്പത്തിന് ഒരു തടസ്സമായി പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരാൾക്ക് എന്ത് കാണാൻ കഴിയില്ല ഇവിടെയുള്ള ശില്പം ശരിക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ആ കയറി വരുമ്പോഴുള്ള കവാടം ശരിക്ക് കാണാൻ കഴിയില്ല കാരണം എന്താണ് ഈ കൊച്ചു ചക്കരച്ചി അവിടെ ഉയർന്നു നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ അപ്പൂപ്പനത് മുറിക്കാൻ ശ്രമിക്കണം അറുപത് കൊല്ലം മുമ്പ് കൊച്ചു ചക്കരസിയെ വെട്ടി നോ നീക്കാൻ ആര് തുനഞ്ഞു പാട്ടത്തിലെ അപ്പൂപ്പൻ തുനിഞ്ഞു തുനിയ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക പക്ഷേ വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ അത് ഇടപെട്ടിട്ട് ആ അത്യാഹിതം തടഞ്ഞു ആ കഥ അവൾക്ക് ഒരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു അതായത് അപ്പൂപ്പനത് മുറിക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ ഒരുപാട് ആൾക്കാർ ഇത് മുറിക്കരുത് കാരണം അത്രയും ഉയർന്നു നിൽക്കുന്ന തറവാട്ടിനൊക്കെ ഏറെ ഉപകാരപ്രദമായ മാവാണ് അപ്പം അത് മുറിക്കരുതെന്ന് എല്ലാവരും കൂടി ഇടപെട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അരുമത്വം ആ കഥ അവൾക്ക് നേടിക്കൊടുക്കുന്നു അതായത് ഇപ്പോഴും ആളുകൾ പറയും ആ പൂപ്പന് മുമ്പ് മുറിക്കാൻ ശ്രമിച്ച മാവാണതെന്ന് എന്നാൽ എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽ ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ മാങ്ങ തിന്ന് അല്ലേ മധുരമുള്ള മാമ്പഴം തിന്നിട്ട് ഒരുപാട് ആളുകൾ കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു കാലയവനികയ്ക്കപ്പുറം അല്ലേ കാലത്തിൻ്റെ തിരശീലയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു അതായത് മരിച്ചു പോയിരിക്കുന്നു നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ തന്നെ പറയുമായിരുന്നു അല്ലേ അതായത് ആ തറവാടിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പഴയ കാലം മുഴുവൻ അറിയുന്നവളാണ് ആര് കൊച്ചു ചക്കരച്ചി നാവുണ്ടായിരുന്നെങ്കിൽ അവളത് പറയുമായിരുന്നു ഞങ്ങൾ വീട്ടിൽ താമസമായതിനു ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്ത് രക്ഷിച്ചു പോകുന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെയെല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു വിൽക്കാനുള്ളതല്ല ആളുകൾക്കൊന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില മാങ്ങയുടെ കാര്യം പോകട്ടെ മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങി യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത് തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായിക്കളയാതെ പത്തൊമ്പതടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്ത് പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു എ പി ഉദയഭാനുവും അദ്ദേഹത്തിൻ്റെ അമ്മയും ഒക്കെ തറവാട്ട് വീട്ടിൽ താമസമായതിനു ശേഷം പണത്തിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കൊച്ചു ചക്കരച്ചിയുടെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രമിച്ചിരുന്നു എന്നാൽ അതിൻ്റെ മുകളിലുള്ള മാവിൻ്റെ മുകളിലുള്ള നീറുകൾ നീറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ പുളിയുറുമ്പ് എന്ന് പറയും പുളിയുറുമ്പുകൾ നിറയെ പുളിയുറുമ്പുണ്ടായിരുന്നു മാവിൻ്റെ മേലെ അവ മാവിനെ കാത്തു രക്ഷിച്ച് പോന്നു അതായത് ഒരാൾക്കും ആ മാവിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല കാരണം എന്താണ് അവിടെ അതിന്മേൽ നിറയെ ഉറുമ്പുകളാണ് അവർ ചാവേറുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ചാവേറ്റുപടാന്ന് എന്താ ചാവേറ്റുപടാന്ന് പറഞ്ഞാൽ സ്വയം ചത്തിട്ടും മാവിനെ രക്ഷിക്കാൻ പോകുന്നവർ അല്ലേ ചാവേറുകൾ എന്ന് കേട്ടിട്ടില്ലേ ഓരോ തീവ്രവാദ പ്രവർത്തനമൊക്കെ നടത്തുമ്പോഴവർ അവരുടെ ശരീരത്തിലാണ് ബോംബ് കെട്ടിയിട്ട് ബോംബ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ആരെയാണോ ലക്ഷ്യമിട്ടിട്ടിരിക്കുന്നത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആരാണോ അവരും ചാവും ഇവരും ചാവും എന്നാലും സ്വയംചത്തും മറ്റുള്ളവർ എന്തു ചെയ്യുക കൊല്ലുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് ഇവിടെ നീറുകൾ സ്വയംചത്തിട്ടും എന്താണ് മാവിനെ സംരക്ഷിച്ച് പോരുന്ന ചാവേറ്റുപടയാണ് കാരണം കയറി വരുന്നവരെ കടിച്ചിട്ട് കടിക്കുമ്പോൾ അവർ ഒരു പക്ഷേ എന്ത് ചെയ്യും അവരെ നീറുകളത്തിയിട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊല്ലും പക്ഷെ എന്നാലും അവർ മാവുകളെ സംരക്ഷിച്ചു പോന്നു എന്നാണ് പറഞ്ഞത് കയറാന് ശ്രമിച്ചവരൊക്കെ തോൽപ്പിച്ചോടിച്ച് കളയുമാർ നീറുകൾ അതായത് ഈ പുളിയുറുമ്പുകൾ വിൽക്കാനുള്ളതല്ല ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ അതായിരുന്നു ആരുടെ നില കൊച്ചു ചക്കരച്ചിയുടെ അതായത് കൊച്ചു മാങ്ങ ആളുകൾക്ക് പെറുക്കി തിന്നാനുള്ളതാണ് അതല്ലാതെ ഒരുമിച്ച് ആർക്കും വിൽക്കാനുള്ളതല്ല അതായത് മനുഷ്യന്മാർ മാത്രമല്ല മാങ്ങ കാക്കയാണെങ്കിലും മറ്റു ജീവി അണ്ണാനാണെങ്കിലും അങ്ങനെയുള്ള പല ജീവികളും എന്ത് ചെയ്യുന്നുണ്ട് കൊച്ചു ചക്കരച്ചിയുടെ മാങ്ങ ഭക്ഷണമാക്കുന്നുണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് തൻ്റെ മാങ്ങ എന്ന നിലപാടായിരുന്നു ആർക്ക് കൊച്ചു ചക്കരച്ചിക്ക് മാങ്ങയുടെ കാര്യം പോട്ടെ മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങിയിരുന്നു ആ കാലം എന്ന് പറഞ്ഞാൽ യുദ്ധകാലമായിരുന്നു യുദ്ധമുള്ള സമയമായിരുന്നു അപ്പോഴ് യുദ്ധകാലമായതോടുകൂടി എല്ലാ സാധനങ്ങൾക്കൊക്കെ വില കൂടി അതുപോലെ വൃക്ഷ മരങ്ങൾക്കും എന്ത് ചെയ്തു വില കൂടി മാവുകൾക്കും വില കൂടി യുദ്ധകാലത്ത് ആളുകളെയൊക്കെ പട്ടാളത്തിൽ ചേർത്തിരുന്നു അപ്പോൾ മാവുകൾക്ക് വില കൂടിയപ്പോൾ എന്താണ് അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത് ഒരു തമാശ രൂപത്തിൽ പറയുന്നതാണ് പിന്നെ ഇതിനാണെങ്കിൽ നല്ല തായ്തടി നല്ല വണ്ണുള്ളതാണ് പൊക്കുണ്ട് എന്നാൽ ശാഖകളെ കൊണ്ട് പാഴായി കളയാതെ ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരശീന്ന് പറയുന്നത് അതായത് ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ശാഖകളൊന്നുമില്ല നേരെ ഇങ്ങനെ ഉയർന്നു പോയ മാവാണ് അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ തായ്തടി ഇങ്ങനെ വണ്ണവും പൊക്കുമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പത്തൊമ്പതടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്ത് പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പ പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു അതായത് ഈ മാവ് വാങ്ങാൻ യുദ്ധകാലത്ത് പലരും വന്നിരുന്നു അങ്ങനെ എന്താണ് ഒന്നാമത്തത് ഇങ്ങനെ വരാൻ കാരണം എന്താണ് നല്ല താഴ്ത്തടി ഉള്ള വൃക്ഷമാണ് അല്ല എല്ലാ ഉയരത്തിലും ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ ശാഖകളൊന്നുമില്ലാതെ ഉയർന്നു നിൽക്കുന്ന മാവായതുകൊണ്ട് തന്നെ ധാരാളം മരം അതിൽ നിന്ന് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ പലരും ഇത് വാങ്ങാൻ ആളുകൾ വന്നിരുന്നു പല ആളുകളും വന്നിരുന്നു എന്നാൽ അവരെല്ലാം ദുരത്തപ്പെട്ടു അതായത് നിറകളുണ്ട് മാവിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മരം വിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ച് കളയണമെന്ന് ഞാൻ വാദിക്കാനും ശടിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി കൊച്ചുചക്കരസിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് എട്ടുപത്തടി ഉയരത്തിൽ തൊലിപൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നു ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല ഇടിമിന്നലേശിയതാവാമെന്ന് ഏശീയതാവാമെന്ന് ചിലർ ഊഹിച്ചു അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കൽപ്പിച്ചു ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമരു വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ് രോഗഹേതു എന്തുമാകട്ടെ മാരകമായ രോഗം പിടിപെട്ടു അതാണല്ലോ ഗണിക്കാനുള്ളത് ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു ഒന്നും കണ്ടു കിട്ടിയില്ല പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുറയുടെ മേലാണ് അങ്ങനെ വന്നാലത്തെ നാശം ആർക്ക് താങ്ങാൻ കഴിയും വിഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല ആ നിലയ്ക്ക് അതിന് വെട്ടുകയല്ലാതെ എന്തു ചെയ്യും വെട്ടാതെ വരുന്ന അപകടത്തിന് എന്ത് സമാധാനം പറയാൻ കഴിയും എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ചുമതല ആകെയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത് അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ് കൊച്ചു ചക്കരച്ചി വീഴില്ല വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കെ ആ മാവ് മുറിച്ച് കളയണമെന്ന് ലേഖകൻ വാദിക്കാനും ചടിക്കാനും ലഹള കൂട്ടാനൊക്കെ തുടങ്ങി കാരണം എന്തായിരുന്നു ഈ കൊച്ചു ചക്കരച്ചിയുടെ ഇടത് ഭാഗത്തായി താഴെ നിന്ന് ഒരു എട്ട് പത്ത് അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞിട്ടുണ്ട് തടി ആ ഭാഗം ജീർണിച്ചിരിക്കുന്നു അതായത് മരത്തിന് കേടു വന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ ആപത്ത് സംഭവിച്ചതെന്ന് ഇന്നും അദ്ദേഹത്തിന് ഒരു നിശ്ചയമില്ല കാരണം ഒരു കുഴപ്പമില്ലാത്ത അല്ലെ വർഷങ്ങളായിട്ടുള്ള മാവായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അതിൻ്റെ തടി ഒരു ഭാഗത്ത് ജീർണിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞു ഇടിമിന്നൽ ഏശീയതാവൂ എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയാണെന്ന് അതായത് ആരോ ശത്രുക്കളുടെ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ മരം അസൂയാലുക്കൾ ഒരു പക്ഷേ എന്താണ് എന്തെങ്കിലും ചെയ്തതാവാം അത് ദ്രോഹം ചെയ്തതാവാം അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ചിലർ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം അതായത് എല്ലാവരും ഒരു ഉറപ്പിച്ച അഭിപ്രായം എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ തടിക്കച്ചവടക്കാർ ഈ തടി വാങ്ങാൻ വരുന്ന ആളുകളുണ്ട് അവർ ആരുമില്ലാത്ത സമയം നോക്കി തമരു വെച്ച് തുളച്ചതാവാം എന്താ തമരു വെച്ച് തുളക്കാനാ അവർ മരത്തിന് കാതലുണ്ടോ ശരിക്ക് മൂത്ത മരാണോ മരണോന്നൊക്കെ അറിയാനിങ്ങനെ ഒരു സാധനം തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും ഇരുമ്പ് കൊണ്ട് തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കും ഈ മരം മൂത്തതാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വെച്ച് തുളച്ചതാവാം എന്ന് ഭൂരിപക്ഷ അഭിപ്രായം അതായിരുന്നു എന്തായാലും രോഗത്തിൻ്റെ ഹേതു ഹേതു എന്ന് പറഞ്ഞാൽ കാരണം രോഗത്തിൻ്റെ കാരണം എന്തുമാവട്ടെ മാരകമായ ഒരു രോഗം ആർക്ക് വന്നുപെട്ടിട്ടുണ്ട് കൊച്ചു ചേക്കരച്ചയ്ക്ക് അപ്പോൾ അതാണിപ്പോൾ കണക്ക് കൂട്ടാനുള്ളത് ചികിത്സിക്കാനും രക്ഷിക്കാനുള്ള വഴികളൊക്കെ ആരാഞ്ഞു കാരണം ഈ കേട് പാട് തീർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ ഒന്നും കണ്ടു കിട്ടിയില്ല എന്താ മരുന്ന് വെച്ച് കെട്ടാനൊന്നും പറ്റില്ലല്ലോ വൃക്ഷല്ലേ പിന്നെ അങ്ങനെ മാറി എന്താണ് തുണക്കം വരും അല്ലാതെ മരം ഒരു പക്ഷേ എന്തു ചെയ്യും മൊത്തമായിട്ട് ഉണങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണ് കാരണം ഈ ഒരു ഭാഗത്ത് കേട് വന്നാൽ ആ തടിമര ഒരു പക്ഷേ വീടാം വീണാൽ ഇത് വീടിനു മേലെ വീഴും ആളുകളുടെ വീട്ടിൽ അല്ലേ ആപത്ത് സംഭവിക്കാം അതുകൊണ്ടാണ് ലേഖകൻ എന്ത് പറഞ്ഞത് ആ മരം മുറിക്കണമെന്ന് ചടിച്ചത് അപ്പോൾ കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് എവിടെയാണ് താശിപ്പുരയുടെ മേലാണ് എന്താ താശിപ്പുര എന്ന് പറഞ്ഞാൽ തായ്പുര അതായത് പുരയുടെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയില്ല നമ്മളെ പ്രധാന ഭാഗം അപ്പം അങ്ങനെ വലിയ വീടിൻ്റെ മുകളിലേക്കാണ് എന്ത് വീഴുക ഈ മാവ് വീഴ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാലത്തെ നാശം ആർക്കും താങ്ങാൻ കഴിയില്ല വിഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല കാരണം നാല് കെട്ട് ഒക്കെയാണ് തറവാട് അങ്ങനെയുള്ളതാണ് അപ്പോൾ ചുറ്റും എന്താണ് പുരകളാണ് അപ്പോൾ ഈ പുരയ്ക്ക് മേലെ എവിടേക്ക് വീണാലും പുരയ്ക്ക് മേലെ തന്നെയാണ് വിഴ ആ നിലയ്ക്ക് വെട്ടുകയല്ലാതെ കയറാതെ എന്തു ചെയ്യും വെട്ടാതെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആർക്ക് സമാധാനം പറയാൻ കഴിയും അപ്പോൾ എന്തായാലും അതിനാശ്വാസമൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പം മരം വെട്ടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണെന്ത് ഒരു അത്യാഹിതം ഒഴിവാക്കുക എന്നുള്ളത് അല്ലെ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികൾ ഉപയോഗിച്ച് ഇദ്ദേഹം വാദിച്ചു കാരണം ഇത് വീണാൽ മനുഷ്യനാപത്ത് വരും എൻ്റെ വീട് പുളിയെന്ന് പറഞ്ഞതിനുള്ളിൽ ആളുകളുണ്ട് അപ്പം ഇത് ആപത്തേ വരും എന്നുള്ളത് ഇനി മഴയും കാറ്റൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അപകടം സംഭവിക്കും അല്ലെ ഇത് ഒഴിവാക്കണം എന്നുള്ളത് ആരുടെ ചുമതലയാണ് വീട്ടിൽ ഒരാണെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് പക്ഷേ ഒരു വാദവും അദ്ദേഹത്തിൻ്റെ അമ്മ സമ്മതിച്ചു കൊടുത്തില്ല കാരണം യുക്തി ഉള്ളിടത്തല്ലേ യുക്തി യുക്തിവാദം ഫലിക്കൂ അതായത് ഇദ്ദേഹം കുറേ ന്യായങ്ങൾ യുക്തികളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് അതൊന്നും അതായത് അവിടെ യുക്തിയല്ല പ്രധാനം അമ്മയ്ക്ക് ഭക്തിയും വിശ്വാസവുമാണ് അമ്മയുടെ അഭിപ്രായത്തിൽ ഈ മാവ് ചതിക്കില്ല എന്നാണ് അത് വീണാലും പുര പുരയ്ക്കോ ആളുകൾക്കോ യാതൊരു കേടും വരുത്തുകയില്ല എന്നുള്ളതാണ് ആരുടെ വിശ്വാസം അമ്മയുടെ വിശ്വാസം അമ്മയ്ക്ക് മാവിനോട് ഭക്തിയാണ് അല്ലേ അത് ചതിക്കില്ല ഒരു അതിലൊരു വിശ്വാസം ആർക്കുണ്ട് അമ്മയ്ക്കുണ്ട് അമ്മ എന്താ കൊച്ചു ചക്കരച്ച് വീഴില്ല വീണെങ്കിൽ തന്നെ അത് അവൾ എന്നാ പറയുന്നത് അല്ലേ അവൾ ആപത്തൊന്നും വരുത്തുകയില്ല അങ്ങനെ ഒരു ഉറച്ച നിലപാടിലായിരുന്നു അമ്മ എന്തുകൊണ്ടാണ് അവൾ എന്ന് കൊച്ചു ചക്കരച്ചിയെ പറയുന്നത് കുറേ ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ ഈ കൊച്ചു ചക്കരച്ചിക്ക് ഒരു മനുഷ്യഭാവം ആണ് നൽകിയിരിക്കുന്നത് അല്ലേ ഇവിടെ നമ്മൾ വൃക്ഷത്തെ അവൾ എന്ന് പറയില്ല അല്ലേ ഇവിടെ അവൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വൃക്ഷത്തിന് ഒരു മനുഷ്യൻ്റെ ഭാവമാണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇനിയും വടഭാഗത്ത് വരുന്നുണ്ട് അവർ പ്രധാനപ്പെട്ടതാണ് കൊച്ചു ചക്കരശി എന്ന മാവിന് മനുഷ്യഭാവം എങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഉദാഹരണങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ വിശദമായിട്ട് പറയാം അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം